അന്ധവിശ്വാസ അനാചാരങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ ശാസ്ത്ര സംവാദത്തിൽ ജോൺ ബ്രിട്ടാസിംബി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൻ ചാടിയിട്ടുണ്ടാകുക, ഇതാണ് അദ്ദേഹത്തിന്റെ നുറുങ്ങ് കഥയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ വലിയ പദവികളിലിരുന്ന ആൾക്കാർ പോലും അവർ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു പൂച്ച വിലങ്ങൻ ചാടിയാൽ തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഞാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സമയത്ത് ഈ കാറിൻ്റെ വിലങ്ങി ഒരു പൂച്ച ചാടി. പൂച്ച ചാടിയപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തിക്കഴിഞ്ഞ് അദ്ദേഹം 3 തവണ ഈ കാറിന് വലം വെച്ച ശേഷം ഒന്ന് കാർക്കിച്ച് തുപ്പിയ ശേഷമാണ് കയറി വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ നടക്കണത് കേരളത്തിലാണെന്ന് വിചാരിക്കുക. ഇപ്പം മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണം എന്ന് വെച്ചാൽ ഇവർ ചില ആൾക്കാർ മോഹൻലാൽ ഫാൻസാണ്, അതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പം മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു ചില ടെലിവിഷൻ സ്റ്റുഡിയോകളിലിരിക്കുമ്പോൾ, ചാനലുകളിലെ സ്റ്റുഡിയോകളിലിരിക്കുമ്പോൾ എനിക്ക് വലിയ അമ്പരപ്പാണ്. റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അച്ഛനും അമ്മയൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളോ മറ്റ് കുഞ്ഞുങ്ങളോ ഒക്കെ പാടുമ്പോൾ ഒരു മുട്ട കയ്യിൽ വെച്ചാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഇത്? പൂജിച്ച മുട്ടയാ സ്വാമി. ഈ മുട്ട പൂജിച്ച് വെച്ചിരിക്കുന്നത് തൻ്റെ കുഞ്ഞ് നന്നായി പാടാൻ വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞിനെതിരെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞിന് നാവ് പിഴക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചെടുത്തു കൊണ്ടുവന്ന മുട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം മറ്റൊന്നും കൂടി പറഞ്ഞു. ഞാനിത് പറയുന്നതിന് മുമ്പ് ഞാൻ സ്വാമിജിയുടെ കൈകളിലൊക്കെ നോക്കി. ഇന്ന് പലരുടെയും കൈകളിൽ നോക്കി കഴിഞ്ഞാൽ 100 കണക്കിന് കെട്ടുകളാണ്. ഒരു കെട്ടുമില്ല, ശരി, 100 കണക്കിന് കെട്ടുകളാണ്. ഈ കെട്ടുകളൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, പക്ഷേ ഇന്ന് ഈ കെട്ടുകളിൽ ബഹുഭൂരിപക്ഷവും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവൻ അവൻ മുടിഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിച്ചും പൂജിച്ചും കെട്ടുന്ന കെട്ടുകളാണ്. ഈ കുട്ടിയുടെ കയ്യിൽ 2-3 വലിയ കെട്ട് കാണുന്നുണ്ട് കേട്ടോ. തലയിലിടുന്നതാണ്, കൈ കൊണ്ട് കെട്ടണേ അത് കെട്ടറിയാം. ഇതൊക്കെയാണ് നമ്പർ എന്ന് പറയണത്. ഇപ്പം പെട്ടെന്ന് ആ കെട്ടെടുത്തഴിച്ച് തലയിലിടാൻ പോവുകയാണ്. പോട്ടെ, ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. എന്തായാലും DYFI ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തത് ശ്ലാഘനീയമാണ്. കേരളത്തെ നവീകരിക്കാനുള്ള ശക്തിയും ശേഷിയുമുള്ള ഒരു സംഘടനയാണ് DYFI. ബി സയൻറ്റിഫിക്, ബി ഹ്യൂമൻ. നമുക്ക് പറഞ്ഞതുപോലെ DYFI ഗുജറാത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ 2000 മുസ്ലിങ്ങളുടെ കൂട്ടക്കുരുതിക്ക് വഴിവെച്ച ആ വർഗീയ കലാപം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള DYFI യുടെ ശാസ്ത്ര സംവാദത്തിൽ ജോൺ ബ്രിട്ടാസിംബി സംസാരിക്കുകയായിരുന്നു.